Yani nemsiyen. A man throws a 2-root-2-kilogram ball at 40 meters per second, 4-0, making 45 degrees with the horizontal. What is the angular momentum of the ball with respect to him just at the moment the ball hits the ground? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പിയിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. 40 V0 = 40 meters per second. θ0 is 45 degree. അപ്പോൾ ഇതിനെ രണ്ട് കമ്പോണൻസ് ആക്കാം. 40 cos 45 horizontal, 40 sin 45 vertical. ഈ ക്യൂ ഗ്രൗണ്ടിനെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി 40 cos 45 ഒരു മാറ്റവുമില്ല. അത് മാഗ്നിറ്റ്യൂഡും മാറില്ല, ഡയറക്ഷനും മാറില്ല, നേരെ റൈറ്റിലോട്ട് തന്നെ. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി, എറിഞ്ഞ സമയത്തെ വെർട്ടിക്കൽ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആ, പക്ഷേ നേരെ താഴോട്ടേ വരത്തുള്ളൂ. ഇതിൽ ആംഗുലാർ മൊമെൻറ്റം ഈ രണ്ട് കമ്പോണൻ്റും ഉണ്ട്. എം ഇൻറ്റു 40 sin 45 ഈ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലീനിയർ മൊമെൻറ്റം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീനിയർ മൊമെൻറ്റം മാസ് ഇൻറ്റു ഈ വെലോസിറ്റി. ഇതിൽ ഇതിന് ആംഗുലാർ മൊമെൻറ്റം ഇല്ല ഈ കോസ് കമ്പോണൻറ്റിന്, കാരണം ഇത് ഈ റെഫറൻസ് പോയിൻ്റ് അല്ലെ മോമെൻ്റ് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ലൈനാണ്. മോമെൻ്റ് സെൻറ്ററിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ആംഗുലാർ മൊമെൻറ്റം കിട്ടുന്നത്. അപ്പോൾ പിയിൽ കൂടി തന്നെ കടന്നു പോകുന്ന ലൈനെന്ന് പറയുമ്പം മോമെൻ്റ് എപ്പോഴും സീറോയാണ്. അപ്പോൾ കോസ് കമ്പോണൻറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ആംഗുലാർ മൊമെൻറ്റം ഇവിടെ സീറോയാണ്. ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇത് ഇതിനിവിടെ നിന്ന് ഈ വെക്ടറിന് പിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഈ പ്രൊജക്റ്റൈലിൻ്റെ റേഞ്ച് തന്നെയാണ്. അപ്പോൾ ആദ്യം ലീനിയർ വെർട്ടിക്കൽ മൊമെൻറ്റം കാണണം. മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് 2√2 kg ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലീനിയർ മൊമെൻറ്റം, വെർട്ടിക്കൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 2√2 × 40 sin 45 എന്ന് വരും. ദാറ്റ് ഇൻ ടു ഈ റേഞ്ച്, ഇതാണ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി പ്രൊജക്റ്റൈൽ അബൌട്ട് ദിസ് പോയിൻറ്റ്. അപ്പോൾ റേഞ്ച് കാണണം. 45 ഡിഗ്രിയിൽ എറിഞ്ഞിരിക്കുന്നത് കൊണ്ട് റേഞ്ച് മാക്സിമമാണ്. ആ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ V0² / G, ഇവിടെ 40² / G. ആ 40² / G കൊണ്ട് ഈ പെർപെൻഡിക്കുലർ മൊമെൻറ്റത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കിട്ടും. ചുരുക്കത്തിൽ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽസ് 2√2 × 40 sin 45 ഇൻറ്റു റേഞ്ച്. റേഞ്ച് ഇതിപ്പം ലീനിയർ മൊമെൻറ്റമായി, ദാറ്റ് ഇൻറ്റു റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ V0² / G എന്ന് പറഞ്ഞാൽ 40² / 10. ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ 1280 kg/s² meter square per second എന്ന് വരും. താങ്ക് യു.